ഹായ്, കഴക്കൂട്ടത്താണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. മീത് കൗർ ചേച്ചിയാണ്. ഞാനിപ്പോൾ കഴക്കൂട്ടത്തെ ഫ്യൂച്ചർ ഗ്യാരേജിലാണ് നിൽക്കുന്നത്, ഓട്ടോ കയറി നിൽക്കുന്നത്. മീത് കൗർ ചേച്ചി ബോണാൻ ബോട്ടപ്പിൽ പഞ്ചാബാണ്. പിന്നെ അവരുടെ കർമ്മസ്ഥലം ഗോവയാണ്. അവർ ബേസിക്കലി അവർ എന്താ പറയുക, ഒരു ഓതറൈസ്ഡ്, അതായത് നമ്മുടെ എൻഫീൽഡിൻ്റെ, റോയൽ എൻഫീൽഡിൻ്റെ ഓതറൈസ്ഡ് മെക്കാനിക്കാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ശരിയാക്കുന്ന വനിതാ മെക്കാനിക്. അവരിപ്പോൾ ഉള്ളത് കഴക്കൂട്ടത്താണ്. നമ്മുടെ ഫ്യൂച്ചർ ഓട്ടോ ഗ്യാരേജിലാണ് പുള്ളിക്കാരത്തി ഉള്ളത്. ഇന്ന് അവരെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. മീത് കൗർ ചേച്ചി, വെൽക്കം ടു ഷോ. അപ്പോൾ ചേച്ചിക്ക് ഹിന്ദി അറിയാവും, എനിക്ക് ഹിന്ദി കുറച്ച് കുറച്ച് അറിയാം. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു മുറി ഹിന്ദി വെച്ചിട്ട് ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിക്കാം, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന്. ഓക്കെ, മീത് കൗർ ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ചേച്ചിയുടെ തന്നെ ചോദിക്കാം. അപ്പ കൈസെ ഹാ ഗയാ ഇധർ മുജേ പൂച്ചാ കോൾ കർക്കേ കി ആപ് ആ സക്ത ഹൈ ഇധർ ജോബ് കേ ലിയേ മുജേ ഓഫർ ദിയാ ഇനോനെ നായർ നേ തോ മൈനെ ഓഫർ ആക്സെപ്റ്റ് കിയാ മൈനെ പഹലേ മത്ലബ് ഓഫർ ആനേ കേ ബാദ് മൈ സോച് മേ പഡ് ഗയി കി ഇത്നാ ലോംഗ് ജാനാ ഹൈ ഫിർ പീപ്പിൾസ് ബി ഡിഫറെന്റ് ഹൈ ലാംഗ്വേജ് ഡിഫറെന്റ് ഹൈ ബട്ട് മൈ കൈസെ മാനേജ് കരുംഗി മുജേ തോ ഹിന്ദി ആതാ ഹൈ ഇംഗ്ലീഷ് ആതാ ഹൈ ബട്ട് മലയാളം ഓർ തമിഴ് യെ സബ് ലാംഗ്വേജ് തോ മുജേ ആതാ നഹീ ഹൈ ലേക്കിൻ മൈ ഗോവ മേ മത്ലബ് ചൈൽഡ്ഹുഡ് വർക്ക് കർ രേ തഭി സബ്സെ ജ്യാദാ ഓൾ ഇന്ത്യ മേ മേരാ റൈഡർ ലോഗ് ഹൈ ബട്ട് സബ്സെ ജ്യാദാ കേരള കാ റൈഡർ ലോഗ് മേരെ പാസ് ഗോവ മേ ആതാ താ തോ ഓ മലയാളം മേ മുജേ കാം ബോൾത്താ താ കി മീത് ഐ വോണ്ട് ദിസ് 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 ഇഞ്ചന ഏ ഓ കുച്ച് ബി വർക്ക് ഹൈ ഓ മുജേ ബോൾത്താ താ കി മുജേ സുബ ചാർ ബജെ ജാനാ ഹൈ റൈഡ് പേ ഐ വോണ്ട് ടു ഗോ ടു കേരള ഗോവ ടു ഗോ കേരള സോ ഇമ്മീജിയറ്റ്ലി ഐ വോണ്ട് ടു വർക്ക് സോ ഐസെ റൈഡർ ലോഗോ സെ മേരാ കണക്ഷൻ ഗോവ മേ ബഹുത് ജ്യാദാ ഹുവാ കേരളക്കെ ഓർ കേരളക്കെ റൈഡർ ലോഗോ സെ മേരാ അച്ഛ കോമ്പിനേഷൻ ബാത്ത് കർനെ കാ ഹൈ വോ മലയാളം ബോൾത്തെ ഹൈ ഓർ മൈ ഹിന്ദി ബോൾത്തി ഹൂ ബട്ട് വോ ബി അണ്ടർസ്റ്റാൻഡ് കർത്തേ ഹൈ ഓർ മൈ ബി അണ്ടർസ്റ്റാൻഡ് കർത്തി ഹൂ മുജേ മലയാളം ബോൽനാ നഹീ ആതാ ഹൈ ലേക്കിൻ പൂരാ സമജ് മത്ലബ് ആപ് ബോലോ ബാത്ത് കരോ തോ സമജ് ജാതാ ഹൈ മുജേ തോ ജബ് മൈ ഗോവ മേ തീ നാ തോ മൈ ലൈഫ് മേ മത്ലബ് ചൈൽഡ്ഹുഡ് സെ മൈ വർക്ക് വീ കർ രീ ഹൂ ജ്യാദാതര ബോംബെ മേ ബി കുച്ച് ടൈം രീ ഹൂ മൈ ബീച്ച് കാ ടൈം മേരാ ബോംബെ മേ ബി ഗയാ ബട്ട് ജബ് മൈ ഗോവ മേ തീ നാ തോ ഗോവ മൈനെ ഇസ്ലിയേ ഗോവ മേ ഹീ ഹമേശാ രഹനാ ചാഹാ ക്യൂക്കി ഗോവ കെ പീപ്പിൾ ബഹുത് അച്ഛേ ഹൈ യേ മേരാ തിങ്ക് ഹൈ മത്ലബ് മേരാ മത്ലബ് മൈ വഹാൻ രഹീ ഹൂ തോ മൈനെ ഉൻകോ ഫേസ് കിയാ ഹൈ जो सब लोग ऑल इंडिया की थिंक क्या है कि गोवा में ओनली सेक्स ओनली ड्रिंक ये सब इंजॉयफुल चलता है वो चलता है बीचेस पे बट हमारे जो गोवा में आप जाओगे ना दो क्रिश्चियन लोग हैं वेरी गुड थिंकिंग तो मैंने गोवा बचपन से चूज़ करके रखा कि गोवा पीपल ऑल इंडिया में गोवा पीपल सबसे अच्छा इसलिए मैं वहीं रही लेकिन जब मेरा थोड़ा थोड़ा कॉन्टेक्ट केरला के पीपल से आया ना तो मेरे को केरला के पीपल और गोवा के पीपल में कोई डिफरेंट नहीं पता चला तो मैंने मतलब उनसे काम कराती हूँ तो गोवा के पीपल जैसे मेरे से बिहेव करते हैं वैसे ही केरला के करते हैं और वैसे ही मतलब ऑल इंडिया राइडर में आते हैं ना लोग तो सबसे ज़्यादा मैंने केरला के लोगों को करीब हुआ है मेरा काम में तो मतलब उनका नेचर मेन उनका हार्ट गुड हार्ट मैं उनको देती हूँ 100%. മീത് കൗർ ചേച്ചി പറഞ്ഞ വേറൊന്നല്ല, അദ്ദേഹം ജനിച്ചു വളർന്നതൊക്കെ പഞ്ചാബിലാണ്. പക്ഷേ ആ കുട്ടിക്കാലം തൊട്ടേ ഗോവയാണ് അവിടെ ഇഷ്ടതലം. ഗോവയിലായിരുന്നു അവിടെ, ഗോവയിൽ മെക്കാനിക് ആയിരുന്നു. അവിടെ ഒരുപാട് റൈഡേഴ്സ്, ഏറ്റവും കൂടുതൽ റൈഡേഴ്സ് വരുന്നത് കേരളത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ അവരായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കി
അപ്പൊ ഗോവയിലെ ആൾക്കാരെ ആദ്യം ഇഷ്ടമായിരുന്നു, പിന്നെ മലയാളം ഇഷ്ടപ്പെട്ടു, അതിനുശേഷമാണ് നമ്മുടെ ഫ്യൂച്ചർ പിന്നെ ഓട്ടോ ഗാലറിയിലെ നമ്മുടെ ബിജോയ്. ബിജോയ് ഓഫർ ദിയാ, ഇൻവൈറ്റ് ദിയാ കി ആപ് ഇധർ വർക്ക് കെ ലിയേ ആവോ, തോ മേരേ കോ മൈനെ ഓർ കിസി സേ ഡിസ്കസ് നഹീ കിയാ, മൈൻ അപ്നാ ഡിസിഷൻ സെൽഫ് ലേതി ഹൂൻ ഹർ കുച്ച് കാ. മൈനെ ആപ്കോ കൈസാ ലഗാ? അച്ഛാ ലഗാ? ആപ് ആ അച്ഛാ ഏകാ ലോക് കൈസാ ഹൈ? കേരളാ മേ മുജേ ഡർ നഹീ ഐസാ ലഗ് രഹാ ഹൈ, മൈൻ ഗോവാ മേ ഹൂൻ. ഗോവാ മേ ഹൂൻ? मैं जब केरला में एंट्री ले ही रही हूँ ना, तभी से मुझे केरला पीपल ने फॉलो करना चालू कर दिया जो मुझे जानते भी नहीं. तो मेरे साथ में कुकी भी मैंने लाया, तो केरला पीपल ने मुझे बहुत प्राउड किया, बोलने लगे, मतलब उनको पूछा कि मुझे ये रोड पे जाना है, तो वो बोलने लगे नहीं नहीं बेटा ये रोड पे मत जाओ, ये रोड से टर्न करके तुम जाओ तो तुमको ये पास पड़ेगा. और रियली लोकेशन मुझे उधर दिखा रहा था, लेकिन उन्होंने जो शॉर्टकट बोला ना मुझे, मैं शॉर्टकट पे बराबर से अच्छे से पहुँच गया. കഴക്കൂട്ടത്ത് നമ്മുടെ ഫ്യൂച്ചർ ഓട്ടോ ഗാലറിയിലെ ബിജോയ് ഇവിടെയുണ്ട്. നമ്മുടെ ബിജോയാണ് എന്താ പറയുക, നമ്മളെ മീത് കൗർ ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ബിജോയ് എങ്ങനെയായിരുന്നു മീത് കൗർ ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാര്യം? എവിടെ വെച്ചാണ് മീറ്റ് ചെയ്തത്? ഞാനത് ഗോവയിൽ റൈഡർ മാനിയേക്ക് പോയപ്പോഴേക്കാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഉള്ള ഒരേ ഒരു വിമൻ മെക്കാനിക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി തോന്നിയിട്ടുണ്ട്. ഞാനിവിടെ 3-4 വർഷമായിട്ട് വർക്ക്ഷോപ്പ് നടത്തുകയാണ്. നമ്മുടെ മെയിൻ മെക്കാനിക്കുണ്ട്, ബീച്ചേട്ടം ഉണ്ട്, ഒരുപാട് മെക്കാനിക്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല, അതായത് കസ്റ്റമറിന് നല്ലൊരു സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇത്. അപ്പോൾ ഇപ്പോൾ ഷോറൂമിൽ പോയാലും അവർക്കൊക്കെ അത് നല്ലൊരു ഇത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളെ തേടി വരുന്നത്. മെക്കാനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെക്കാനിക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമറിന് നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റും. ഈ അറിഞ്ഞുകൂടാതെ ആൾക്കാർ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അവിടെ പോയി ഞാൻ പുള്ളിക്കാരിയെ മീറ്റ് ചെയ്തു. പുള്ളിക്കാരിയുടെ പണിയും കാര്യവും ജോലിയൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ അങ്ങനെ ഒരു ഓഫർ വെച്ചതാണ്. അപ്പോൾ അവർക്ക് യു കെയിൽ നിന്നും അവിടെ നിന്നൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. യു കെയിലൊക്കെ ഷോറൂം മെഷീനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങനെ ഷോറൂമിൽ പോയി പണിയാനായിട്ട് താല്പര്യമില്ല, കാരണം ഫ്രീഡമാണ് പുള്ളിക്കാരി നോക്കുന്നത്. പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് നിന്ന് പണിയോ പുള്ളിയുടേതായുള്ളൊരു ഫ്രീഡം, ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അവർ സൂപ്പർവൈസറൊക്കെ പറയുന്നത് കേൾക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, ജോലി ചെയ്യാം. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ല, ഞാനൊരു കാര്യം ആത്മാർത്ഥത്തോട് ചോദിക്കട്ടെ, ഇങ്ങനൊരു ലേഡിയെ നിർത്തി കഴിഞ്ഞാൽ കടയ്ക്ക് ഒരു പബ്ലിസിറ്റി കിട്ടും, അതുകൊണ്ടാണോ അതെ പുള്ളിക്കാരത്തിൽ നല്ലൊരു മെക്കാനിക് ആയതുകൊണ്ടാണോ ബിജോയ് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? തീർച്ചയായിട്ടും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. ബട്ട് ഓൾസോ എന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിംഗ് മാത്രം അല്ലല്ലോ, നമുക്ക് അൾട്ടിമേറ്റ് മീൻസ് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് മാത്രമല്ല, നമുക്ക് സർവീസ്, നല്ല സർവീസ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരി പണി ചെയ്ത് നമ്മുടെ വണ്ടിയെല്ലാം പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മെക്കാനിക്കാണ്, പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബീച്ചാണെന്നും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റിങ്ങിന് തന്നെയാണ്, സത്യം പറഞ്ഞാൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. കാരണം നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഒരു ലേഡി മെക്കാനിക്ക് എന്ന് പറയുമ്പോഴേക്കും അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തിൻ്റെ ആ വർക്കിംഗ് സ്കില്ല് എങ്ങനെയാണ്? ഈ സ്കില്ല് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. അതായത് ഇത്ര വർഷം എത്ര വണ്ടികൾ ചെയ്തിട്ടുണ്ട്, അതായത് പുള്ളിക്കാരി വർഷങ്ങളായിട്ട് അവർ പഠിക്കുന്ന കാലം തൊട്ട് അവർ ഈ ബുള്ളറ്റ് ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അത് പഠിത്ത അവർ മൊത്തം ജീവിതം മുഴുവൻ ഈ ബുള്ളറ്റിൽ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ബീച്ചാണെന്നൊക്കെ 25-30 വർഷമായിട്ട് പുള്ളിക്കാരൻ്റെ മാമനൊക്കെ അറിയപ്പെടുന്ന, ശിവരായ മിസ്ത്രി എന്ന് അറിയപ്പെടുന്ന, വേണ്ടത് അറിയപ്പെടുന്ന ബുള്ളറ്റ് മെക്കാനിക്. അപ്പം അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുന്നത്. ഇപ്പോൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്, അതിലാണ് കാര്യം. അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഒരാളുടെ ജോലി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ പിന്നെ ചേച്ചിയുടെ ഇളയ ബ്രദർ ചോട്ടാബായ്, ചോട്ടാബായ് ആണ്, സ്മോൾ ബ്രദർ. അപ്പൊ രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ട് ഈ വർക്ക്ഷോപ്പില്. അപ്പൊ ദീദി കൈസായ, മൈ സിസ്റ്റർ ഈസ് ഗുഡ്, ഐ എം ലക്കി ഇൻ ഇന്ത്യ, മൈ സിസ്റ്റർ ഫസ്റ്റ് ട്രയൽ ഇൻ സോ ലക്കി. അദ്ദേഹം വളരെ ഭാഗ്യവാനെന്നാണ് പറയുന്നത് ചേച്ചിയെ കാണാൻ. ചേച്ചിയെ കാണാൻ ഓൾ ഇന്ത്യ കറങ്ങാൻ പറ്റി ചേച്ചിയുടെ കൂടെ ഇപ്പോൾ സഞ്ചാരം. അപ്പം അദ്ദേഹം വളരെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു ചേച്ചിയെ കിട്ടിയതിൽ എന്നാണ് പറയുന്നത്. അപ്പൊ അഗല പ്ലാൻ കെ മേരാ അഗല പ്ലാൻ ഹൈ വർക്ക് കർനാ ഓർ കുച്ച് നഹീ കർനാ, മത്ലബ് ഓർ കുച്ച് സോച്ചാ നഹീ മൈനെ, മൈ ഗോഡ് പേ സബ്സേ ജ്യാദാ ഫസ്റ്റ് മൈ ട്രസ്റ്റ്, ഐ ഡോണ്ട് ഹാവ്
मेरे मदर फादर नहीं होने की वजह से आपको पता है मेरा लाइफ कैसा होगा। सब मुझसे पूछते हैं कि आपने ये काम कैसे किया, ये कोई नहीं वो पूछता है कि मैंने स्ट्रगल मतलब लड़की लड़की ऐसा वैसा काम नहीं करता ना, नहीं करता मतलब ये काम मैंने किया तो जैसा मेरा ये काम से मैं डरता इसलिए नहीं हूँ क्योंकि मेरा ये काम से ज़्यादा मेरा लाइफ बहुत हार्ड था। मतलब जो हार्ड लाइफ था तो ये काम मुझे इजी था। जिंदगी को जीतने के लिए आपने ये काम चुना लिया, बस और कुछ नहीं मतलब फुल स्ट्रगल। ചേച്ചിയുടെ മീത് കൗർ ചേച്ചിയുടെ കയ്യെ കണ്ടല്ലറിയാം കേട്ടോ, ഇടിവിള ഒന്നല്ല രണ്ടെണ്ണം, രണ്ട് ഇടിവിളിലേക്ക് ഇട്ടേക്കുന്നു. हम कुछ भी छोटा करते हैं तो हम करते हैं, लेकिन कुछ भी मैजिक करते हैं ना तो गॉड करता है, ये मेरा थिंक है। जो मैं कर रही हूँ उसका क्रेडिट मैं अपने आप को नहीं देती हूँ, मेरे गॉड को देती हूँ। बचपन से नहीं हम लोग बुआ के पास रहे, बुआ के पास थे, वहाँ पे भी उनकी लड़ाइयाँ होती थी। मीन्स हम लोग को समझ लो हम मैं अकेली ही सब मेरा लाइफ, आज मैं जो कुछ भी हूँ ना मेरा ही है, मैंने ही इतना अकेले बनाया था तेरा संदेगी। അപ്പോൾ നമ്മുടെ മീത് കൗർ ചേച്ചിയുടെ കഥ കേട്ടു, വളരെ സ്ട്രഗിൾ ചെയ്ത് അവർ അവരുടേതായ ഒരു സ്ഥാനം അവരുടേതായ പ്രൊഫഷൻ കണ്ടെത്തി. പിന്നെ ചേച്ചി എന്നോട് ഒരു കാര്യം പറഞ്ഞു, അവരുടെ കഥ സിനിമയാക്കാനായിട്ട് ഒരു സംവിധായകൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി മൊത്തം സിനിമയാക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും അവർ ഗോവയിൽ നിന്ന് ഇവിടെ എത്തി, അവർ ഗോവയേക്കാൾ ഇഷ്ടപ്പെടുന്ന കേരളത്തെയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബുള്ളറ്റ് ശരിയാക്കുന്ന അവരുടെ റോയൽ എൻഫീൽഡിൻ്റെ അപ്രൂവ്ഡ് വനിതാ മെക്കാനിക്കാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, നമ്മുടെ മീത് കൗർ ചേച്ചി. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാ സ്ത്രീകൾക്കും സ്വയം പര്യാപ്തം നേടാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വളരെ സ്ട്രഗിൾ ചെയ്താണ് അവർ ഈ നിലയിലെത്തിയത്. ഇപ്പോൾ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു മെക്കാനിക്കാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും സ്വന്തമായിട്ട് ഒരു നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠമാകട്ടെ. അപ്പോൾ വീണ്ടും കാണാം, ദിസ് ഇസ് ശ്രീ മലയാള സൈനിങ് ഓഫ്.